എൻ്റെ ഐറ്റം വർക്കിംഗ് മോഡലാണ്. അപ്പം ഞാൻ ഇന്ന് ചെയ്യുന്ന വർക്കിംഗ് മോഡലിൻ്റെ പേര് ദി ടി ഹണ്ടർ. പ്ലസ് വണ്ണിൽ നമ്മൾ പഠിക്കുന്ന ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് എന്നുള്ള പാഠത്തിലെ ഇമ്പോർട്ടൻ്റ് ആയ 11 ഐഡൻറ്റിറ്റീസ് ഈ സിമ്പിൾ ഫിഗറിലൂടെ എങ്ങനെ പ്രൂവ് ചെയ്യാൻ പറ്റും, എങ്ങനെ വർക്കൗട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വർക്കിംഗ് മോഡലാണ് ഞാൻ നിങ്ങൾ കാണിക്കുന്നത്. ആദ്യമായി ഒരു സൈൻ എ പ്ലസ് ബി എന്ന ഒരു ഐഡൻറ്റിറ്റി നമുക്ക് പ്രൂവ് എക്സാമ്പിളായിട്ട് പ്രൂവ് ചെയ്ത് കാണിക്കാം. ആദ്യം നമുക്ക് വേണ്ടത് രണ്ട് ആംഗിൾസാണ്, എയും ബിയും. ആംഗിൾ ബി എ ഡിനെ ആംഗിൾ എ ആയിട്ട് നമുക്ക് എടുക്കാം. ആംഗിൾ സി എ ബിനെ ആംഗിൾ ബി ആയിട്ടും നമുക്ക് എടുക്കാം. അപ്പോൾ നമുക്ക് ഒരു ആംഗിൾ കിട്ടിയിട്ടുണ്ട്, ആംഗിൾ എ പ്ലസ് ബി. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ട സൈൻ എ പ്ലസ് ബി ആണ്. ഈ ലെങ്ത് സി എനെ വൺ യൂണിറ്റ് ആയിട്ടും നമുക്ക് എടുക്കാം. ഇനി സൈൻ എ പ്ലസ് ബി ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനൂസ്. ഹൈപ്പോട്ടനൂസ് വൺ ആയതുകൊണ്ട് സൈൻ എ പ്ലസ് ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ലെങ്ത് ആണ്. സി എഫ് എത്രയാണെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ സൈൻ എ പ്ലസ് ബിക്ക് കറക്റ്റ് ഒരു ഡെറിവേഷൻ ഉണ്ട്. സി എഫ് ഈസ് ഈക്വൽ ടു ജി ഡി. അതിനാൽ സൈൻ എ പ്ലസ് ബി ഈസ് ഈക്വൽ ടു ജി ഡി എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പം ഈ ലെങ്ത് എത്രയാണെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ സൈൻ എ പ്ലസ് ബിക്ക് കറക്റ്റായ ഒരു ഡെറിവേഷൻ കിട്ടും. ആദ്യം നമ്മൾ എടുക്കേണ്ട ട്രയാംഗിൾ ട്രയാംഗിൾ എ ബി സി ആണ്. ട്രയാംഗിൾ എ ബി സിയിൽ സൈൻ ബി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സൈൻ ബി ഈസിക്കൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനൂസ്. ഹൈപ്പോട്ടനൂസ് വൺ ആയതുകൊണ്ട് ഓപ്പോസിറ്റ് സൈഡ് ഈസിക്കൽ ടു സൈൻ ബി എന്ന് ഒരു ഇക്വേഷൻ കിട്ടും. ഓപ്പോസിറ്റ് സൈഡ് ഈസിക്കൽ ടു സൈൻ ബി. അതുപോലെ തന്നെ കോസ് ബിയും നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. കോസ് ബി ഈസിക്കൽ ടു അഡ്ജസൻറ്റ് സൈഡ് ഡിവൈഡ് ബൈ ഹൈപ്പോട്ടനൂസ്. ഹൈപ്പോട്ടനൂസ് വൺ യൂണിറ്റ് ആയതുകൊണ്ട് ആ ഇക്വേഷനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അഡ്ജസൻറ്റ് സൈഡ് ഈസിക്വൽ ടു കോസ് ബി എന്ന് കിട്ടും. അഡ്ജസൻറ്റ് സൈഡ് ഈസിക്വൽ ടു കോസ് ബി. മോഡൽ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നതിന് കാരണം വേറൊരു രീതിയിൽ നമ്മൾ എങ്ങനെ പ്രൂവ് ചെയ്യാൻ പറ്റും. ടെക്സ്റ്റ് ബുക്കിൽ ഒരു ഒന്നര പേജോളം ഉള്ളത് ഈ ഫിഗറിലൂടെ നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട ഈ ട്രയാംഗിളിൽ നിന്ന് സൈൻ എ ആണ് കണ്ടിരുന്നത്. സൈൻ എ ഈസിക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനൂസ്. ഹൈപ്പോട്ടനൂസ് കോസ് ബി ആണെന്ന് നമ്മൾ നേരത്തെ പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഇക്വേഷനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ് ഈസിക്വൽ ടു സൈൻ എ കോസ് ബി എന്നു. ആ ഇക്വേഷനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ് ഈസിക്വൽ ടു സൈൻ എ കോസ് ബി എന്നു. ഈ ആംഗിൾ എ ആയതുകൊണ്ട് ഈ ആംഗിളും എ ആയിരിക്കും. ദിസ് ആംഗിൾ ഓൾസോ എ. ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് കോസ് എ ആണ്. കോസ് എ ഈസിക്വൽ ടു അഡ്ജസൻറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടനൂസ്. ഹൈപ്പോട്ടനൂസ് സൈൻ ബി ആണ് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഇക്വേഷനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അഡ്ജസൻറ്റ് സൈഡ് ഈസിക്വൽ ടു കോസ് എ സൈൻ ബി എന്നും കോസ് എ സൈൻ ബി. അപ്പം നമുക്ക് കണ്ടുപിടിക്കേണ്ടിരുന്ന ലെങ്ത് ഈ ഡി ജി ആണ്. അപ്പം ഇത് ബി ഡിയും കിട്ടിയിട്ടുണ്ട്, ബി ജിയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടി ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ സൈൻ എ പ്ലസ് ബി ആയി. അപ്പം സൈൻ എ പ്ലസ് ബി ഈസിക്വൽ ടു സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി. സൈൻ എ പ്ലസ് ബി ഈസിക്വൽ ടു സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി. അപ്പോൾ നമ്മൾ എൻ സി ആർ ടി ബുക്കിൽ കൊടുത്തിരിക്കുന്ന മെത്തേഡിലൂടെ അല്ലാതെ വേറൊരു മെത്തേഡിലൂടെ ഈ ഒരു ഐഡൻറ്റിറ്റി പ്രൂവ് ചെയ്യാൻ എങ്ങനെ പ്രൂവ് ചെയ്യാൻ പറ്റുമോ എന്നാണ് ഞാൻ ഈ വർക്കിംഗ് മോഡലിലൂടെ ചെയ്യാൻ വേണ്ടി. ഇതുപോലെ ബാക്കിയുള്ള 11 ഐഡൻറ്റിറ്റീസ് വ്യത്യസ്തങ്ങളായ രീതിയിൽ നമുക്ക് ഈ ഫിഗറിലൂടെ പ്രൂവ് ചെയ്യാൻ പറ്റും. പ്രോപ്പർട്ടീസ് ഓഫ് ഇൻറ്റഗ്രേഷൻ ആണ് എൻ്റെ വർക്കിംഗ് മോഡലിലൂടെ ഞാൻ ഇലസ്ട്രേറ്റ് ചെയ്തിരിക്കുന്നത്. പ്ലസ് ടു ടോപ്പിക്സിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു സെക്ഷനാണ് ഇൻറ്റഗ്രേഷൻ. ഇൻറ്റഗ്രേഷനിൽ തന്നെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആവശ്യമുള്ള ഒരു സെക്ഷനാണ് അതിൻ്റെ പ്രോപ്പർട്ടീസ്. കാരണം പ്രോപ്പർട്ടീസ് യൂസ് ചെയ്താണ് നമ്മൾ ഇൻറ്റഗ്രേഷൻ ഈ പ്ലസ് ടു പ്ലസ് വൺ അതിന് ശേഷമുള്ള തുടർന്നുള്ള ഹയർ സ്റ്റഡീസിലൊക്കെ നമുക്ക് ഏറ്റവും കൂടുതൽ ആപ്ലിക്കേഷൻസ് വരുന്ന ഒരു ടോപ്പിക്കാണത്. ആ പ്രോപ്പർട്ടീസിനെ ടെക്സ്റ്റിൽ കൊടുത്ത ലെങ്തി പ്രൂഫ്സിനേക്കാളും കുറച്ചും കൂടെ വ്യത്യസ്തമായി ഒന്ന് ഹയർ ലെവലിൽ ഇൻറ്റർപ്രറ്റ് ചെയ്തിരിക്കുകയാണ് ഞാനിവിടെ ചെയ്തിരിക്കുന്നത്. ഇത് റിവോൾവിംഗ് ഡോറിൻ്റെ കോൺസെപ്റ്റാണ്. ഓരോ വാതിലിലൂടെ കടക്കുമ്പോഴും നമ്മൾ ഓരോ രണ്ട് പ്രോപ്പർട്ടീസായിട്ട് മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനൊന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു തരാണെങ്കിൽ ഒരു പ്രോപ്പർട്ടി എടുക്കാം. ഇൻറ്റഗ്രൽ എ ടു ബി എഫ് എച്ച് ഡി എച്ച് ഇസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ എ ടു സി എഫ് എച്ച് ഡി എച്ച് പ്ലസ് ഇൻറ്റഗ്രൽ സി ടു ബി എഫ് എച്ച് ഡി എച്ച്. ഇതായിട്ട് ഞാൻ എ ബി സി എന്നുള്ള പോയിൻറ്സ് ആയിട്ട് എടുത്തത് 1, 2, 3 പോയിൻറ്റ്സ് ആണ്. അതിൻ്റെ മുമ്പേ പറയേണ്ട ഒരു കാര്യമുണ്ട്, ഇൻറ്റഗ്രേഷൻ്റെ ബേസിക് ഡെഫിനേഷൻ തന്നെ ആൾജിബ്രൈക് മെത്തേഡ് ഓഫ് ഫൈൻഡിങ് ദ ഇൻറ്റഗ്രൽ ഫോർ എ ഫംഗ്ഷൻ അറ്റ് എനി പോയിൻ്റ് ഓൺ ദ ഗ്രാഫിനാണ്. നമുക്ക് ഗ്രാഫിൽ ഒരു ഏരിയ ഉണ്ടെങ്കിൽ, നമ്മൾ ഒരു ഗ്രാഫിൽ ഒരു കർവ് ഉണ്ടെങ്കിൽ, ആ കർവും എക്സ് ആക്സിസും
രണ്ട് എ ബി എന്നുള്ള രണ്ട് കോർഡിനേറ്റ്സും തമ്മിൽ ബൗണ്ട് ചെയ്യുന്ന ഏരിയ ആണ് അതിൻ്റെ ഇൻറ്റഗ്രൽ എന്ന് പറയുന്നത്. ആ ഒരു കോൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ ഇവിടെ പ്രോപ്പർട്ടീസ് ഡെമോൺസ്ട്രേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നോക്കുകയാണെങ്കിൽ എച്ചിൻ്റെ ഗ്രാഫ് നമുക്കറിയാം ഒരു ലീനിയർ ഗ്രാഫാണ്, സ്ട്രെയിറ്റ് ലൈനായിട്ട് വരും. അവിടെ തന്നെ ഞാൻ അതിനെ 1, 3 കോർഡിനേറ്റ്സിൽ റെസ്ട്രിക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പം ഇൻറ്റഗ്രൽ 1 to 3 എച്ച് ഡി എച്ചിൻ്റെ ഏരിയ ആണ് ഇത്രയും കാണുന്ന ഷെയ്ഡഡ് റീജിയൻ. ഇവിടെ തന്നെ ഇൻറ്റഗ്രൽ 1 to 2 എച്ച് ഡി എച്ചിൻ്റെ ഗ്രാഫാണ് ഏരിയ ആണ് ഈ 1, 2 പോയിൻറ്റ്സിൽ വരുന്ന ഈ ചെറിയ ക്വാഡ്രിലാറ്ററൽ. 2, 3 ഇൻറ്റഗ്രൽ 2, 3 എച്ച് ഡി എച്ചിൻ്റെ ആണ് ഇത്രയും ഭാഗം. അപ്പം ഇങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇൻറ്റഗ്രൽ 2 to 3 എച്ച് ഡി എച്ച് പ്ലസ് ഇൻറ്റഗ്രൽ 1 to 2 എച്ച് ഡി എച്ച് ഇസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ 1 to 3 എച്ച് ഡി എച്ച്. ഇത്രയും സിമ്പിളായിട്ട് നമ്മൾ ഇത്രയും വലിയൊരു പ്രോപ്പർട്ടി ഇവിടെ ഈസി ആയിട്ടും ഇൻട്രസ്റ്റിംഗ് ആയിട്ടും പഠിച്ചിരിക്കുകയാണ്. ഇപ്പം വേറൊരു ഡിഫറൻറ്റ് സ്റ്റൈലിൽ പ്രൂവ് ചെയ്ത വേറൊരു പ്രോപ്പർട്ടി ഉണ്ട്, അതാണ് ഇൻറ്റഗ്രൽ 0 to 2 എഫ് എച്ച് ഡി എച്ച് ഇസ് ഈക്വൽ ടു 0 വെൻ എഫ് ഓഫ് 2 എ മൈനസ് എച്ച് ഇസ് ഈക്വൽ ടു മൈനസ് എഫ് ഓഫ് എച്ച്. അപ്പം നമുക്കറിയാം കോസിൻ്റെ ഫംഗ്ഷൻ കോസ് പൈ മൈനസ് എച്ച് ഇസ് ഈക്വൽ ടു മൈനസ് കോസ് എച്ച്. ആ ഒരു കോൺസെപ്റ്റ് വെച്ചുകൊണ്ട് ഇവിടെ കോസിൻ്റെ ഫംഗ്ഷൻ വരച്ചിരിക്കുകയാണ്. ഇൻറ്റഗ്രൽ 0 to 5 കോസ് എച്ച് ഡി എച്ചിൻ്റെ ഏരിയ ആണ് ഇത്രയും കാണുന്ന ഏരിയ. ഇവിടെ തന്നെ നമുക്കറിയാം ഗ്രാഫിൻ്റെ മുകളിലും താഴെയുള്ള ഏരിയ നമ്മൾ ആഡ് ചെയ്താൽ അത് 0 ആവും ഇങ്ങനെ ഗ്രാഫിക്കലി കാണിക്കുമ്പോൾ. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ താഴെ വരുന്ന ഏരിയയും മുകളിൽ വരുന്ന ഏരിയയും ഈക്വൽ ആണെന്ന് നമുക്ക് കാണിച്ചാൽ മതി, കാരണം അത് ഒറിജിനൽ സിമെട്രിക്കൽ ആയിരിക്കും ഇത്തരം ഗ്രാഫുകൾ നമുക്കറിയാം. അങ്ങനെ നോക്കുമ്പം ഈ ഏരിയ ഈക്വൽ ആക്കാൻ വേണ്ടി ഞാൻ അവിടെ ചെയ്തത് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഈ അടിയിലുള്ള ഏരിയ ആണുള്ളത്, അതിങ്ങനെ നോക്കുമ്പം ഇറ്റ് ഇസ് സെയിം ആസ് ദ ഏരിയ ആൻഡ് ദ അപ്പർ പോർഷൻ, ദാറ്റ് ഈസ് ഇൻറ്റഗ്രൽ 0 to 5 കോസ് എച്ച് ഡി എച്ച് ഇസ് ഈക്വൽ 0. വളരെ സിമ്പിളായിട്ടാണ് നമ്മളിപ്പോൾ ആ ഒരു അത്രയും വലിയൊരു പ്രോപ്പർട്ടി പ്രൂവ് ചെയ്തത്. ഫോർ എക്സാമ്പിൾ വേറൊരെണ്ണം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വരുന്നത് ഇങ്ങനത്തെ ഒക്കെ ഗ്രാഫാണ്, അതായത് ഇൻറ്റഗ്രൽ -8 + എഫ് ഓഫ് എച്ച് ഡി എച്ച് ഇസ് ഈക്വൽ ടു 2 ഇൻറ്റഗ്രൽ 0 to 2 എഫ് ഓഫ് എച്ച് ഡി എച്ച് വെൻ എഫ് ഓഫ് എച്ച് ഇസ് ഈവൺ ഫംഗ്ഷൻ ആകുമ്പോൾ നമുക്കറിയാം അത് എച്ച് ആക്സിസിന് സിമെട്രിക്കൽ ആയിരിക്കും. അപ്പം മോഡ് എച്ചിൻ്റെ ഫംഗ്ഷനാണ് ഞാനിവിടെ എടുത്തത്. മോഡ് എച്ച് നമുക്ക് കാണാം ഇത്രയും വരുന്ന ഏരിയ ആണ് ഇൻറ്റഗ്രൽ -3 to +3 മോഡ് എച്ച് ഡി എച്ച്. ഇവിടെ തന്നെ നമ്മൾ കാണിക്കുന്നത് ഇറ്റ് ഇസ് ഈക്വൽ ടു 2 ഇൻറ്റഗ്രൽ 0 to 3 മോഡ് എച്ച് ഡി എച്ച് ആണ്. അപ്പോൾ ഈ ഏരിയ ഇങ്ങോട്ട് ഫ്ലിപ്പ് ചെയ്താൽ നമുക്ക് കാണാം അത് 0 to 3 വരുന്ന ഓർഡിനേറ്റ്സിൽ വരുന്ന അത്രയും ഏരിയയ്ക്ക് ഈക്വൽ ആണ്. ദാറ്റ് ഇസ് ഇൻറ്റഗ്രൽ -3 to +3 മോഡ് എച്ച് ഡി എച്ച് ഇസ് ഈക്വൽ ടു 2 ഇൻറ്റഗ്രൽ 0 to 3 മോഡ് എച്ച് ഡി എച്ച്. അപ്പം ഇത്രയും ഇങ്ങനത്തെ 8 പ്രോപ്പർട്ടീസ് ഞാൻ ഈ റിവോൾവിംഗ് ഡോർ കൺസെപ്റ്റിലൂടെ ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. മാത്സിൽ താല്പര്യമില്ലാത്ത കുട്ടികൾക്ക് കൂടെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടും ഈസി ആയിട്ടും പഠിക്കാൻ വിധത്തിലാണ് ഞാൻ ഇതിനെ ഇവിടെ ഡെമോൺസ്ട്രേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ വർക്കിംഗ് മോഡൽ ട്രിഗണോമെട്രി ബേസ് ചെയ്തിട്ടുള്ള ഒരു വർക്കിംഗ് മോഡലാണ്. ഈ വർക്കിംഗ് മോഡൽ നമുക്ക് അഡീഷൻ സബ്ട്രാക്ഷൻ ഫോർമുല പ്രൂവ് ചെയ്യാൻ സാധിക്കും. അതിൽ നമ്മൾ ഈ ട്രയാംഗിൾ ആണ് കൺസിഡർ ചെയ്യുന്നത്. ഈ ആംഗിൾ വൈയും ഈ സൈഡ് വണ്ണും ആണെങ്കിൽ ബാക്കിയുള്ള വശങ്ങൾ സൈൻ വൈയും കോസ് വൈയും ആയിരിക്കും. അതുപോലെ തന്നെ അതിനുശേഷം ഈ ട്രയാംഗിൾ ആണ് കൺസിഡർ ചെയ്യുന്നത്. ഈ ആംഗിൾ എക്സ് ആണെങ്കിൽ ബാക്കിയുള്ള വശങ്ങൾ സൈൻ എക്സ് കോസ് വൈയും കോസ് എക്സ് കോസ് വൈയും ആയിരിക്കും. ഈ ആംഗിൾ എക്സ് ആണെങ്കിൽ ഈ ആംഗിളും എക്സ് ആയിരിക്കും. ഈ ട്രയാംഗിളിന് ബാക്കിയുള്ള വശങ്ങൾ സൈൻ എക്സ് സൈൻ വൈയും കോസ് എക്സ് സൈൻ വൈയും ആയിരിക്കും. അതിനുശേഷം നമ്മൾ ഈ ട്രയാംഗിൾ ആണ് കൺസിഡർ ചെയ്യുന്നത്. ഈ ആംഗിൾ സ്വാഭാവികമായി എക്സ് പ്ലസ് വൈ ആയിരിക്കും. അപ്പോൾ ഈ ട്രയാംഗിളിൻ്റെ സൈൻ ഓഫ് എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനൂസ് ആണ്. ഇവിടെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് സൈൻ എക്സ് കോസ് വൈ പ്ലസ് കോസ് എക്സ് സൈൻ വൈയും ഹൈപ്പോട്ടനൂസ് എന്ന് പറയുന്നത് വന്നാണ്. അപ്പോൾ സൈൻ ഓഫ് എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു സൈൻ എക്സ് കോസ് വൈ പ്ലസ് കോസ് എക്സ് സൈൻ. അതുപോലെ തന്നെ കോസ് ഓഫ് എക്സ് പ്ലസ് വൈ അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനൂസ് ആണ്. ഹിയർ അഡ്ജസൻറ്റ് സൈഡ് ഈസ് കോസ് എക്സ് കോസ് വൈ മൈനസ് സൈൻ എക്സ് സൈൻ വൈ, ഹൈപ്പോട്ടനൂസ് 1 ആണ്. അപ്പോൾ കോസ് ഓഫ് എക്സ് പ്ലസ് വൈ ഇസ് കോസ് ഓഫ് കോസ് എക്സ് കോസ് വൈ മൈനസ് സൈൻ എക്സ് സൈൻ വൈ. പിന്നെ ടാൻ ഓഫ് എക്സ് പ്ലസ് വൈ, അതിനുവേണ്ടി നമ്മൾ ഈ ട്രയാംഗിൾ കൺസിഡർ ചെയ്യുന്നു. ആംഗിൾ ഇവിടെ എക്സ് ആണ്, സൈഡ് 1 ആകുമ്പോൾ ബാക്കിയുള്ള വശങ്ങൾ ടാൻ എക്സ് സീക്ക് എക്സ് ആയിരിക്കും. അതിനുശേഷം ഈ ട്രയാംഗിൾ കൺസിഡർ ചെയ്യുന്നു. ഈ ആംഗിൾ വൈ ആണെങ്കിൽ ഈ സൈഡ് സീക്ക് എക്സ് ടാൻ വൈ ആയിരിക്കും. അതുപോലെ തന്നെ ഈ ആംഗിൾ എക്സ് ആണെങ്കിൽ ഇവിടെയുള്ള ആംഗിളും എക്സ് ആയിരിക്കും. അപ്പോൾ ഈ വശങ്ങൾ എന്ന് പറയുന്നത് ടാൻ വൈയും ടാൻ എക്സ് ടാൻ വൈയും ആയിരിക്കും. അതിനുശേഷം നമ്മൾ ഈ ട്രയാംഗിൾ ആണ് കൺസിഡർ ചെയ്യുന്നത്. ഈ ആംഗിൾ എക്സ് പ്ലസ് വൈ ആയിരിക്കും. ടാൻ ഓഫ് എക്സ് പ്ലസ് വൈ ഇസ് ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. ഹിയർ ദ ഓപ്പോസിറ്റ് സൈഡ് ഈസ് ടാൻ എക്സ് പ്ലസ് ടാൻ വൈ, അഡ്ജസൻറ്റ് സൈഡ് 1 മൈനസ് ടാൻ എക്സ് ടാൻ വൈ ആണ്. ടാൻ ഓഫ് എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് ടാൻ എക്സ് പ്ലസ് ടാൻ വൈ ബൈ 1 മൈനസ് ടാൻ എക്സ് ടാൻ വൈ. അതുപോലെ തന്നെ സബ്ട്രാക്ഷൻ ഫോർമുലയാണ് നമ്മൾ പ്രൂവ് ചെയ്യുന്നത്. അതിനുവേണ്ടി നമ്മൾ ഈ ട്രയാംഗിൾ കൺസിഡർ ചെയ്യുന്നു. ഈ ട്രയാംഗിൾ കൺസിഡർ ചെയ്യുന്നു. ഈ ആംഗിൾ വൈ ആണെങ്കിൽ ഈ സൈഡ് 1 ആണ്. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് ബാക്കിയുള്ള വശങ്ങൾ എന്ന് പറയുന്നത് സൈൻ വൈയും കോസ് വൈ ആയിരിക്കും. അതിനുശേഷം നമ്മൾ ഈ ട്രയാംഗിൾ കൺസിഡർ ചെയ്യുന്നു. ഇവിടെയുള്ള ആംഗിൾ എക്സ് ആണ്. അപ്പോൾ ബാക്കിയുള്ള വശങ്ങൾ സൈൻ എക്സ് കോസ് വൈയും കോസ് എക്സ് കോസ് വൈ ആയിരിക്കും.
ഈ ആംഗിൾ എക്സ് ആണെങ്കിൽ ഈ ആംഗിളും എക്സ് ആയിരിക്കും. ഇപ്പോൾ നമ്മൾ ഈ ട്രയാംഗിൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ബാക്കിയുള്ള ആശയങ്ങൾ കോസ് എക്സ് സൈൻ വൈയും സൈൻ എക്സ് സൈൻ വൈയും ആയിരിക്കും. അതിനുശേഷം നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഈ ട്രയാംഗിൾ ആണ്. ഈ ആംഗിൾ എക്സ് മൈനസ് വൈ ആണ്. അപ്പോൾ സൈൻ ഓഫ് എക്സ് മൈനസ് വൈ ഇസ് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോണിയസ്. ഹിയർ ദി ഓപ്പോസിറ്റ് സൈഡ് ഈസ് സൈൻ എക്സ് കോസ് വൈ മൈനസ് കോസ് എക്സ് സൈൻ വൈ ആൻഡ് ദ ഹൈപ്പോണിയസ് ഈസ് വൺ. ദെൻ യു വിൽ ഗെറ്റ് സൈൻ ഓഫ് എക്സ് മൈനസ് വൈ ഈസ് സൈൻ എക്സ് കോസ് വൈ മൈനസ് കോസ് എക്സ് സൈൻ വൈ. അതുപോലെ തന്നെ കോസ് ഓഫ് എക്സ് മൈനസ് വൈ എന്ന് പറയുന്നത് അഡ്ജോയിന്റ് സൈഡ് ബൈ ഹൈപ്പോടന്യൂസ് ആണ്. ഇവിടെ അഡ്ജോയിന്റ് സൈഡ് എന്ന് പറയുന്നത് കോസ് എക്സ് കോസ് വൈ പ്ലസ് സൈൻ എക്സ് സൈൻ വൈ ആണ്. അപ്പോൾ നമുക്ക് കിട്ടും കോസ് ഓഫ് എക്സ് മൈനസ് വൈ ഈസ് ഈക്വൽ ടു കോസ് എക്സ് കോസ് വൈ പ്ലസ് സൈൻ എക്സ് സൈൻ വൈ. അതുപോലെ തന്നെ ടാൻ ഓഫ് എക്സ് മൈനസ് വൈ ആണ്. അതിനുവേണ്ടി നമ്മൾ ഈ ട്രയാംഗിൾ കൺസിഡർ ചെയ്യുന്നു. ഈ ആംഗിൾ എക്സ് ആണെങ്കിൽ ഈ സൈഡ് വണ്ണ്, ബാക്കിയുള്ള വശങ്ങൾ ടാൻ എക്സ് സീക് എക്സ് ആയിരിക്കും. അതിനുശേഷം കൺസിഡർ ചെയ്യുന്ന ഈ ട്രയാംഗിൾ ആണ്. ഈ ആംഗിൾ വൈ ആകുമ്പോൾ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് സീക് എക്സ് ടാൻ വൈ ആയിരിക്കും. അതുപോലെ ഈ ആംഗിൾ എക്സ് ആണെങ്കിൽ ഈ ആംഗിളും എക്സ് ആയിരിക്കും. അപ്പോൾ ഈ ട്രയാംഗിളിന് ബാക്കിയുള്ള വശങ്ങൾ ടാൻ എക്സ് ടാൻ വൈയും ടാൻ വൈ ആയിരിക്കും. അതിനുശേഷം നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഈ ട്രയാംഗിൾ ആണ്. ഇത് എക്സ് മൈനസ് വൈ എന്നുള്ള ആംഗിൾ ആണ്. അപ്പോൾ ടാൻ ഓഫ് എക്സ് മൈനസ് വൈ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജോയിന്റ് സൈഡ് ആണ്. ഇവിടെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് ടാൻ എക്സ് മൈനസ് ടാൻ വൈ, ദ അഡ്ജോയിന്റ് സൈഡ് ഈസ് വൺ പ്ലസ് ടാൻ എക്സ് ടാൻ വൈ. അപ്പോൾ നമുക്ക് കിട്ടും ടാൻ ഓഫ് എക്സ് മൈനസ് വൈ ഈസ് ഈക്വൽ ടു ടാൻ എക്സ് മൈനസ് ടാൻ വൈ ബൈ വൺ പ്ലസ് ടാൻ എക്സ് ടാൻ വൈ. അതുപോലെ തന്നെ ഈ മോഡൽ നമുക്ക് മൾട്ടിപ്പിൾ ആംഗിൾസ് ഓഫ് സൈൻ കോസൈൻ പ്രൂവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം. അതിനുവേണ്ടി നമ്മൾ രണ്ട് കോൺക്രണ്ട് ട്രയാംഗിൾസ്, ഒരു ലാർജ് ട്രയാംഗിളാണ് എടുക്കുന്നത്. ഈ ആംഗിൾ സെഡ് സെഡ് എന്ന് എടുക്കുന്നു. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് സൈൻ സെഡ് എന്നാണ്. ഈ ആംഗിൾ സെഡ് ആണെങ്കിൽ ഈ ആംഗിൾ 90 മൈനസ് സെഡ് ആയിരിക്കും. അപ്പോൾ നമ്മൾ സൈൻ ഫോമിൽ ഈ ലാർജ് ട്രയാംഗിളിൽ കൊടുക്കുകയാണെങ്കിൽ 2 sin z / sin 2z ഈക്വൽ ടു 1/sin 90 - z. സൈൻ 90 മൈനസ് സെഡ് എന്ന് പറയുന്നത് കോസ് സെഡ് ആണ്. അപ്പോൾ സൈൻ 2z ഈക്വൽ ടു 2 sin z കോസ് സെഡ് എന്നുള്ള ഫോമിൽ കിട്ടും. അതുപോലെ തന്നെ നമ്മൾ ഈ ലാർജ് ട്രയാംഗിൾ കോസൈൻ ഫോമിലാണ് പ്രൂവ് കൊടുക്കുന്നതെങ്കിൽ കോസ് 2z ഈക്വൽ ടു 1 - 2 sin²z എന്നുള്ള വാല്യൂ പ്രൂവ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് ഈ മോഡൽ ഉപയോഗിച്ച് ഡെറിവേറ്റീവ് ഓഫ് സൈൻ ഇൻവേഴ്സ് എക്സ് ആൻഡ് കോസ് ഇൻവേഴ്സ് എക്സ് പ്രൂവ് ചെയ്യാൻ സാധിക്കും. അതിനുവേണ്ടി നമ്മൾ ഒരു പോയിൻ്റ് പി എക്സ് വൈ എന്നുള്ള പോയിൻ്റ് എടുക്കുക. അവിടെ ഒരു റൈറ്റ് ട്രയാംഗിൾ കൺസിഡർ ചെയ്താൽ ഈ സൈഡെന്ന് പറയുന്നത് എക്സ് ആയിരിക്കും. ഈ സൈഡ് എക്സ് ആണെങ്കിൽ ഈ ആംഗിൾ സൈൻ ഇൻവേഴ്സ് എക്സ് ആയിരിക്കും. ഈ ആംഗിൾ സൈൻ ഇൻവേഴ്സ് എക്സ് ആണെങ്കിൽ ഇതും സൈൻ ഇൻവേഴ്സ് എക്സ് ആയിരിക്കും. ആർക്ക് ലെങ്ത് ഫോമിലെ എൽ ഈക്വൾ ടു ആർ തീറ്റ അപ്ലൈ ചെയ്യുമ്പോൾ ഈ ആർക്ക് ലെങ്ത് പറയുന്നത് സൈൻ ഇൻവേഴ്സ് എക്സ് ആയിരിക്കും. ആർക്ക് ലെങ്ത് വേറൊരു രീതിയിൽ കണ്ടുപിടിക്കാൻ ഇൻ്റഗ്രൽ 0 to x റൂട്ട് ഓഫ് 1 + dy/dx ഓൾ സ്ക്വയർ എന്നുള്ള ഫോമിൽ കണ്ടെത്താം. അതിൽ നമുക്ക് സൈൻ ഇൻവേഴ്സ് എക്സ് ഈക്വൾ ടു ഇൻ്റഗ്രൽ 0 to x 1 - t² എന്നുള്ള വാല്യൂ കിട്ടും. അപ്പോൾ ഡെറിവേറ്റീവ് ഓഫ് സൈൻ ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു 1 √(1 - x²). സിമിലർലി കോസ് ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു -1 √(1 - x²). അതുപോലെ തന്നെ ഈ വർക്കിംഗ് മോഡൽ ബേസിക് ട്രിഗണോമെട്രിക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. ബേസിക് ട്രിഗണോമെട്രിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഇത് ഈ മോഡൽ ഉപയോഗിച്ച് ഡിഗ്രി മെഷറിനെ റേഡിയോ മെഷറാക്കി മാറ്റാൻ സാധിക്കും. വാല്യൂസ് ഓഫ് ട്രിഗ്നോമെട്രിക് റേഷ്യോസ്, പൈതഗോറിയൻ റിസൾട്ട്സ്, കോംപ്ലിമെൻ്ററി ആംഗിൾസ്, ജനറൽ സൊല്യൂഷൻ ഓഫ് സൈൻ ആൻഡ് കോസൈൻ ആറ്റ് ക്വാഡ്രൻറ് ആംഗിൾസ്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഇതൊരു കോംപ്ലക്സ് നമ്പേഴ്സിന് സ്റ്റഡി ചെയ്യാൻ സാധിക്കും. അതിനുവേണ്ടി ഇത് അരഗൺ പ്ലെയിൻ ആയി എടുക്കുക. എക്സ് ആക്സിസ് റിയൽ ആക്സിസ് ആയിട്ടും വൈ ആക്സിസ് ഇമാജിനറി ആക്സിസ് ആയി എടുക്കുമ്പോൾ ഈ മോഡൽ ഉപയോഗിച്ച് മോഡ് സെഡ്, കോഞ്ചുഗേറ്റ് പെയേഴ്സ്, പോളർ റെപ്രസെൻറ്റേഷൻ, അതുപോലെ തന്നെ എൻത് റൂട്ട് ഓഫ് യൂണിറ്റി ഈ സർക്കിളിൻ്റെ സർക്കംഫറൻസിൽ ലൈ ചെയ്യണതായിട്ട് നമുക്ക് ഒരു റെഗുലർ പോളിഗണിൻ്റെ വെർട്ടിസസ് ആയി കാണിക്കാൻ സാധിക്കും. ഇനി ഞാനിവിടെ പറയാൻ പോകുന്ന പ്രൊജക്റ്റ് എന്ന് പറയുന്നത് മെട്രിക്സ് ആൻഡ് അതിൻ്റെ ആപ്ലിക്കേഷൻസ് ആണ്. നമുക്കറിയാം മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഒരു റെക്ടാംഗിൾ അറേഞ്ച്മെൻറ്റ് ഓഫ് നമ്പേഴ്സ് ഓർ ഫങ്ഷൻസ് ഇൻ ദ ഫോം ഓഫ് റോസ് ആൻഡ് കോളംസ്. പിന്നെ മെട്രിക്സിന് കുറേ ആപ്ലിക്കേഷൻസ് ഉണ്ട്. മാത്തമാറ്റിക്സിലും അതർ ബ്രാഞ്ച് ഓഫ് സയൻസിലും കുറേ ആപ്ലിക്കേഷൻസ് ഉണ്ട്. പിന്നെ ഒരു പ്രധാനപ്പെട്ട ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് പ്രിമിറ്റീവ് പൈതഗോറിയൻ ട്രിപ്പിൾസ് ഫോം ചെയ്യാനുള്ളതാണ്. അപ്പോൾ എല്ലാ പ്രിമിറ്റീവ് പൈതഗോറിയൻ ട്രിപ്പിൾസും ഡിഫൈൻ ചെയ്തിരിക്കുന്നത് 5 ഇൻഡിസസ് വെച്ചാണ്. അപ്പോൾ അതിൻ്റെ ട്രയാംഗിൾസ് എന്ന് പറയുന്നത് ട്രയാംഗിളിൻ്റെ സൈഡ്സാണ്. എച്ച് ഹൈപ്പോട്ടനസിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു, യുയും ഇയും അതർ ടു സൈഡ്സിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് u = i²+ij, e = j²/2+ij, h = i²+ij + j²/2. പിന്നെ ഇത് നമുക്കൊരു 45° ട്രയാംഗിളിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആദ്യം ഒരു സബ്സെറ്റ് കൺസിഡർ ചെയ്യണം. a = സെറ്റ് അപ്പോൾ ഓർഡേർഡ് പെയേഴ്സ് ij സച്ച് ദാറ്റ് u = i²+ij, e = j²/2+ij, h² = u² + c² ആൻഡ് മോഡ് e - u = 1. നമ്മൾ ij1 എടുക്കുന്നത് 1 ഉം 2 ഉം ആയിട്ടാണ്.
ഐ ജെ നമുക്കൊരു അൽജിബ്രായിക് ഫോമിൽ ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഐ ജെ എൻ പ്ലസ് വൺ ഈക്വൽ ടു ഐ എൻ പ്ലസ് ജെ എൻ ടു ഐ എൻ പ്ലസ് ജെ എൻ. നമ്മൾ യൂണിയൻ ഇന്ത്യൻ എച്ചിൻ്റെ ഡെഫിനിഷൻ ഐ ഐ ജെ ടേംസിലുള്ള ഡെഫിനിഷൻ ഉപയോഗിച്ചിട്ട് നമ്മൾ നമുക്ക് കണ്ടെത്താവുന്നതാണ് യു എൻ പ്ലസ് വൺ ഈക്വൽ ടു യു എൻ പ്ലസ് ടു ഇ എൻ പ്ലസ് ടു എച്ച് എൻ, ഇ എൻ പ്ലസ് വൺ ഈക്വൽ ടു ടു യു എൻ പ്ലസ് ഇ എൻ പ്ലസ് ടു എച്ച് എൻ, എച്ച് എൻ പ്ലസ് വൺ ഈക്വൽ ടു ടു യു എൻ പ്ലസ് ടു ഇ എൻ പ്ലസ് ത്രീ എച്ച് എൻ. നമുക്ക് ഇതിലൂടെ ഒരു മെട്രിക്സ് ഫോം ചെയ്യാൻ പറ്റും. വൺ ടു 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 വൺ ടു 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 ത്രീ. നമ്മുടെ പ്രിമിറ്റീവ് പൈതഗോറിയൻ ട്രിപ്പിൾ ആയിട്ടുള്ള ത്രീ ഫോർ ഫൈവ് കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് രണ്ടാമത്തെ മെമ്പർ ട്വൻറ്റി വൺ ട്വൻറ്റി ട്വൻറ്റി നയൻ എന്നുള്ള രണ്ടാമത്തെ പ്രിമിറ്റീവ് പൈതഗോറിയൻ ട്രിപ്പിൾ കിട്ടും. നമുക്ക് ഈ മൂന്നാമത്തെ പ്രിമിറ്റീവ് പൈതഗോറിയൻ ട്രിപ്പിൾ നമുക്ക് ഓൾറെഡി പ്രിമിറ്റീവ് പൈതഗോറിയൻ ട്രിപ്പിൾ ആയിട്ടുള്ള ത്രീ ഫോർ ഫൈവിനെ നമ്മുടെ ഇതിൻ്റെ ഈ മെട്രിക്സിൻ്റെ സ്ക്വയർ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താലും നമുക്ക് മൂന്നാമത്തെ ട്രിപ്ലെറ്റ് കിട്ടും. അപ്പോൾ നമുക്ക് ഇതിന് ഒരു ജനറലൈസ്ഡ് ഒരു ഫോർമുല ജനറലൈസ്ഡ് ഇക്വേഷൻ നമുക്ക് ഇതിലൂടെ ഫോർമുലേറ്റ് ചെയ്യാൻ പറ്റും. ഫോർ ഫൈൻഡിങ് എൻത്ത് ട്രിപ്പിൾ യു എൻ ഇ എൻ എച്ച് എൻ ഈക്വൽ ടു ത്രീ ഫോർ ഫൈവ് ഇൻറ്റു മെട്രിക്സ് വൺ ടു 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 വൺ ടു 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 ത്രീ റേസ് ടു എൻ മൈനസ് വൺ. ഇതിൽ നിന്ന് നമുക്ക് കണ്ടെത്താവുന്നതാണ് ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി എച്ച് എൻ ബൈ ഇ എൻ ഓർ എച്ച് എൻ ബൈ യു എൻ ഈക്വൽ ടു റൂട്ട് ടു ഒരു ഇറാഷണൽ സൈഡായിട്ട്. ഇതുപോലെ നമുക്ക് തേർട്ടി സിക്സ് തേർട്ടി ഡിഗ്രി സിക്സ്റ്റി ഡിഗ്രി ട്രയാങ്കിളിലും ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് കാണാവുന്നതാണ് ഒരു ഈ ഒരു സൈഡ് റൂട്ട് ത്രീ ഇറാഷണൽ ലിമിറ്റിലേക്ക് ടൈം ചെയ്യുന്നത്. നമുക്ക് ഇതിലൂടെ നമുക്ക് റൂട്ട് ഫൈവ് റൂട്ട് സെവൻ റൂട്ട് ഇലവൻ ഓൾ ദ റിലേറ്റീവ് പ്രിമിറ്റീവ് പൈതഗോറിയൻ ട്രിപ്പിൾസ് ഒക്കെ നമുക്ക് ഇതിലൂടെ ഫോം ചെയ്യാവുന്നതാണ്. ഇനി അനദർ ഇമ്പോർട്ടൻ്റ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് മെട്രിക്സ് ഉപയോഗിച്ച് നമുക്ക് എങ്ങനെയാണ് ഒരു നാച്ചുറൽ നമ്പറിൻ്റെ സ്ക്വയർ റൂട്ട് കാണുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇപ്പോൾ നമുക്ക് കാണേണ്ടത് സ്ക്വയർ റൂട്ട് ഓഫ് ടു ആണെങ്കിൽ നമ്മൾ ആദ്യം ഒരു ടു ബൈ ടു മെട്രിക്സ് കൺസിഡർ ചെയ്യണം. വൺ ടു വൺ വൺ അതിനെ നമ്മൾ ടു വൺ എന്നുള്ള കോളം മെട്രിക്സ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് പ്രോഡക്റ്റ് ആയിട്ട് ഫോർ ത്രീ കിട്ടും. നമുക്ക് ഫോർ ബൈ ത്രീ റേഷ്യോ എടുക്കുകയാണെങ്കിൽ നമുക്ക് അപ്രോക്സിമേറ്റ് വാല്യൂ വൺ പോയിൻറ്റ് ത്രീ ത്രീ ആണ് കിട്ടുക. വൺ പോയിൻറ്റ് ത്രീ ത്രീ കിട്ടും. നമ്മൾ എഗെയിൻ വൺ ടു വൺ വണ്ണിനെ കോളം മെട്രിക്സ് ഫോർ ത്രീ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് അനദർ പ്രോഡക്റ്റ് കിട്ടും ടെൻ സെവൻ. നമ്മൾ വീണ്ടും ഇതിൻ്റെ റേഷ്യോ എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് വൺ പോയിൻറ്റ് ഫോർ ടു എയ്റ്റ് ആയിരിക്കും. നമ്മൾ ഇങ്ങനെ ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നമുക്ക് റേഷ്യോ ഫിഫ്റ്റി എയ്റ്റ് ബൈ ഫോർട്ടി വൺ കിട്ടും, വിച്ച് ഇസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു വൺ പോയിൻറ്റ് ഫോർ വൺ ഫോർ ആണ്. ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് റൂട്ട് ടു ആണ്. ഇനി നമുക്ക് ഏതൊരു നാച്ചുറൽ നമ്പർ ഫോർ എക്സാമ്പിൾ ഒരു എൻ നാച്ചുറൽ നമ്പറിൻ്റെ സ്ക്വയർ റൂട്ട് കാണണമെങ്കിൽ നമ്മൾ ഒരു ടു ബൈ ടു മെട്രിക്സ് കൺസിഡർ ചെയ്യുക. വൺ എൻ വൺ വൺ അതിനെ നമ്മൾ കോളം മെട്രിക്സ് എ വൺ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. വേർ എ ലെസ് ദാൻ ഒരു ഈക്വൽ ടു റൂട്ട് എൻ ലെസ് ദാൻ ബി. ഇനി നമുക്ക് എങ്ങനെയാണ് ഒരു മെട്രിക്സ് കോണിക്കിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതിനായിട്ട് നമ്മുടെ ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എ എക്സ് സ്ക്വയർ പ്ലസ് ടു എച്ച് എക്സ് വൈ പ്ലസ് ബി വൈ സ്ക്വയർ പ്ലസ് ടു ജി എക്സ് പ്ലസ് ടു എഫ് വൈ പ്ലസ് സി ഈക്വൽ ടു സീറോ കൺസിഡർ ചെയ്യണം. ഇതിന് നമുക്ക് ഈ ഇക്വേഷൻ നമുക്ക് മെട്രിക്സ് ഫോമിലും റെപ്രസെൻറ്റ് ചെയ്യാവുന്നതാണ്. എക്സ് ട്രാൻസ്പോസ് ക്യു എക്സ് ഈക്വൽ ടു സീറോ. വേർ എക്സ് ഈക്വൽ ടു എന്ന് പറയുന്നത് കോളം മെട്രിക്സ് ആയിട്ടുള്ള എക്സ് വൈ വൺ, ക്യൂ എന്ന് പറയുന്നത് സിമെട്രിക് മെട്രിക്സ് ആയിട്ടുള്ള എ എച്ച് ജി എച്ച് ബി എഫ് ജി എഫ് സി. ഈ ഡി എന്ന് പറയുന്നത് ഇതിൻ്റെ ഈ ക്യൂ എന്നുള്ള മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് ആയിട്ടും എ എന്ന് പറയുന്നത് സബ് ഡിറ്റർമിനൻ്റ് ആയിട്ടുള്ള എ എച്ച് എച്ച് ബി ആണെങ്കിൽ നമുക്ക് ഈ താഴെയുള്ള ഈ പ്രോപ്പർട്ടീസൊക്കെ നമുക്ക് വെരിഫൈ ചെയ്യാൻ പറ്റും. ഇഫ് ഡി നോട്ട് ഈക്വൽ ടു സീറോ എ ഈക്വൽ ടു സീറോ ആണെങ്കിൽ റെപ്രസെൻസ് എ പരാബോള. ഇഫ് എ ഗ്രേറ്റർ ദാൻ സീറോ റെപ്രസെൻസ് എൻ എലിപ്സ്. എ ലെസ് ദാൻ സീറോ റെപ്രസെൻസ് എ ഹൈപ്പർബോള. എ ഈക്വൽ ടു ബി സ്ക്വയർ റെപ്രസെൻസ് എ സർക്കിൾ. നമുക്ക് ഒരു തരത്തിലുള്ള എല്ലാ കോണിക്കും നമുക്ക് മെട്രിക്സ് ഫോം ഉപയോഗിച്ച് കണ്ടുപിടിക്കാവുന്നതാണ്. ഇതിലൂടെ നമുക്ക് രണ്ട് ലൈൻസ് ഇൻ്റർസെക്റ്റിംഗ് ആണോ പാരലൽ ആണോ എന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഇഫ് ഡി ഈക്വൽ ടു സീറോയും എ നോട്ട് ഈക്വൽ ടു സീറോ ആണെങ്കിൽ അത് രണ്ടും ഇൻ്റർസെക്റ്റിംഗ് ലൈൻസ് ആയിരിക്കും. ഇപ്പോൾ എ ഈക്വൽ ടു സീറോ ആണെങ്കിൽ പാരലൽ ലൈൻസ് ആയിരിക്കും. ഇനി കോംപ്ലക്സ് നമ്പേഴ്സിലും നമുക്ക് മെട്രിക്സ് ആപ്ലിക്കബിൾ ആണ്. ഒരു ജനറൽ ഫോം ആയിട്ടുള്ള എ പ്ലസ് ഐ ബി കോംപ്ലക്സ് നമ്പറിൻ്റെ ഒരു ജനറൽ ഫോമാണ് എ പ്ലസ് ഐ ബി. അത് നമുക്ക് ടു ബൈ ടു മെട്രിക്സ് ആയിട്ട് കൺസിഡർ ചെയ്യാം. എ ടു ബൈ ടു മെട്രിക്സ് ആയിട്ട് എഴുതുകയാണെങ്കിൽ എ ബി മൈനസ് ബി എ ആയിരിക്കും. ക്ലിയർലി ദ മോഡുലസ് ഓഫ് ദി കോംപ്ലക്സ് നമ്പർ ഡിറ്റർമിനന്റ് ഓഫ് ദി മെട്രിക്സിനോട് ഈക്വൽ ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ എല്ലാ പ്രോപ്പർട്ടീസും കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ നമുക്ക് അപ്ലൈ ചെയ്യാവുന്ന എല്ലാ പ്രോപ്പർട്ടീസും നമുക്ക് മെട്രിക്സ് രൂപത്തിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ഇപ്പം മെട്രിക്സ് നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ ക്രിപ്റ്റോഗ്രഫി എന്നുള്ള മെത്തേഡിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ക്രിപ്റ്റോഗ്രഫി എന്ന് പറഞ്ഞാൽ സ്റ്റഡി ഓഫ് എൻകോഡിംഗ് ആൻഡ് ഡീകോഡിംഗ് മെസ്സേജസ്. നമുക്കിപ്പോൾ ഒരു ഫ്രണ്ടിന് സീക്രട്ട് മെസ്സേജസ് പാസ് ചെയ്യാൻ നമുക്കൊരു മെട്രിക്സ് ഫോം ഉപയോഗിക്കാം. ഇപ്പോൾ നമുക്ക് നമ്മുടെ ആൽഫബറ്റിലെ ലെറ്റേഴ്സ് ആയിട്ടുള്ള എ ബി സിക്ക് നമ്മുടെ കറസ്പോണ്ടിങ് ഇൻഡിജർ വാല്യൂസ് വൺ ടു ത്രീ എക്സെട്ര അപ് ടു ട്വൻറ്റി ഫൈവ് കൊടുക്കുക.
z നമുക്ക് 0 ആയിട്ട് അസൈൻ ചെയ്യാം. അപ്പോൾ നമുക്ക് അയക്കേണ്ട മെസ്സേജ് കാൽക്കുലസ് എന്നാണെങ്കിൽ നമ്മൾ ആദ്യം ഇതിന് ഇൻറ്റിജർ വാല്യൂസ് കൊടുക്കണം. കറസ്പോണ്ടിങ് ലെറ്റേഴ്സ് ഓഫ് ആൽഫബറ്റിന് അനുസരിച്ച് കാൽക്കുലസിന് അനുസരിച്ച് ഇൻറ്റിജർ വാല്യൂസ് കൊടുക്കുകയാണെങ്കിൽ 312 എക്സെട്രാ 19 വരും. നമുക്കിവിടെ കാണാവുന്നതാണ് കാൽക്കുലസിൽ 8 ലെറ്റേഴ്സ് ഉള്ളൂ. നമുക്ക് സ്ക്വയർ മെട്രിക്സ് ആക്കണമെങ്കിൽ ഒരു ലെറ്ററും കൂടി വേണം. അപ്പോൾ നമ്മൾ ഈ ലാസ്റ്റ് ലെറ്റർ റിപ്പീറ്റ് ചെയ്തിട്ട് ഡമ്മി ലെറ്റർ ആക്കും. ഡമ്മി ലെറ്റർ ആക്കിയിട്ട് ഒരു സ്ക്വയർ മെട്രിക്സ് കൺസിഡർ ചെയ്യും. ഇനി നമുക്ക് ഒരു എൻകോഡിംഗ് മെട്രിക്സ് കൺസിഡർ ചെയ്യാം. ഇപ്പോൾ അഡിറ്റീവ് ഇൻവേഴ്സോ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സോ എക്സിസ്റ്റ് ചെയ്യുന്ന ഏതൊരു മെട്രിക്സ് നമുക്ക് എൻകോഡിംഗ് മെട്രിക്സ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഈ രണ്ട് മെട്രിക്സും ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു സമ്മർ 4 3 13 5 24 17 24 23 20 പറഞ്ഞിട്ടുള്ള ഒരു മെട്രിക്സ് കിട്ടും. ഇതിന് നമുക്ക് ലീനിയർ ഫോമിൽ സെൻഡ് ചെയ്യാൻ പറ്റും. ഇതിന് നമുക്ക് ലീനിയർ ഫോമിൽ സെൻഡ് ചെയ്യുകയാണെങ്കിൽ 4 3 13 എക്സെട്രാ 20 വരും. ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് ആ ഡീകോഡർ ഈ മെസ്സേജിനെ വായിച്ചെടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഈ മെസ്സേജ് ആദ്യം 3 by 3 മെട്രിക്സ് ആയിട്ട് എഴുതും. പിന്നെ നമ്മൾ ഈ എൻകോഡിംഗ് മെട്രിക്സിൻ്റെ അഡിക്റ്റീവ് ഇൻവേഴ്സ് ഉപയോഗിച്ച് നമ്മൾ ഇതിനെ ആഡ് ചെയ്താൽ നമുക്ക് 3 1 12 3 21 12 21 19 19 എന്ന് പറഞ്ഞിട്ടുള്ള അതിനകത്ത് മെട്രിക്സ് കിട്ടും. ഈ ലെറ്റേഴ്സിന് ഈ നമ്പേഴ്സിനൊക്കെ നമ്മൾ ലീനിയർ ഫോമിൽ അറേഞ്ച് ചെയ്തിട്ട് കറസ്പോണ്ടിങ് ആൽഫബറ്റ് അസൈൻ ചെയ്യുകയാണെങ്കിൽ ആ ഡീകോഡറിന് ആ മെസ്സേജ് കറക്റ്റായിട്ട് വായിക്കാൻ പറ്റും. ഇപ്പോൾ ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് ഒരു സ്ക്യൂസിമെട്രിക് മെട്രിക്സ് ആണ്. സ്ക്യൂസിമെട്രിക് മെട്രിക്സ് നമുക്കറിയാം ഡയഗണൽ എലമെൻറ്റ്സ് എല്ലാം 0 അതുപോലെ ഓഫ് ഡയഗണൽ എലമെൻറ്റ്സ് എല്ലാം അതിൻ്റെ ട്രാൻസ്പോസിന് ഓപ്പോസിറ്റ് സൈനായിട്ട് ട്രാൻസ്പോസ് വരുന്ന ഒരു മെട്രിക്സ് ആണ് സ്ക്യൂസിമെട്രിക് മെട്രിക്സ് എന്ന് പറയുന്നത്. അതിൻ്റെ ഡയഗണൽ എലമെൻറ്റ്സ് 0 ആയിരിക്കും. അതുപോലെ തന്നെ ഇതൊരു സ്ക്വയർ മെട്രിക്സ് മാറണം എന്നുള്ളൊരു കണ്ടീഷനാണ്. അപ്പോൾ ഇതിലൂടെ നമുക്ക് ഈ മോഡൽ ഉപയോഗിച്ച് നമുക്ക് എല്ലാ മെട്രിക്സും ഇതിലൂടെ ഫോം ചെയ്യാൻ പറ്റും. ഐഡന്റിറ്റി മെട്രിക്സ്, ഡയഗണൽ മെട്രിക്സ്, ഇൻഗുലേറ്റർ മെട്രിക്സ്, സിഗ്നേച്ചർ മെട്രിക്സ്, അങ്ങനെ ഓരോ പലതരത്തിലുള്ള മെട്രിക്സ് നമുക്ക് ഇതിലൂടെ കാണിക്കാൻ പറ്റും.